ഒരു സംശയം. ഹലോ, യേശുക്രിസ്തു ദൈവപുത്രനാ അല്ല എന്നുള്ളതിന് ധാരാളം തെളിവുകൾ, അല്ലെങ്കിൽ യേശുക്രിസ്തു മാത്രമല്ല ദൈവപുത്രന്മാർ എന്നുള്ളതിന് ബൈബിളിൽ നിന്ന് ധാരാളം വാക്യങ്ങൾ നിങ്ങൾ ഉദ്ധരിക്കുന്നത് കേട്ടു. അപ്പോൾ ബൈബിൾ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതിന് ധാരാളം വാക്യങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാനുള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. എൻ്റെ പേര് സുരേന്ദ്രൻ. സുരേന്ദ്രന്റെ ചോദ്യം, യേശുക്രിസ്തു ദൈവപുത്രനാണ് അല്ലെങ്കിൽ യേശു അല്ലാത്ത ആളുകളും ദൈവപുത്രന്മാരുണ്ട് എന്നതിന് ഞാൻ ബൈബിൾ ഉദ്ധരിച്ചു. എന്നാൽ യേശു ദൈവമാണ് എന്നതിന് ബൈബിളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉദ്ധരിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ പറഞ്ഞു, എൻ്റെ സംസാരത്തിലുടനീളം പറഞ്ഞു എന്താണ് ബൈബിളിനെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണമെന്ന്. എന്താണ് ബൈബിളിൽ ഞാൻ പറഞ്ഞത്? എന്തിനാണ് യേശു ദൈവപുത്രൻ എന്നുള്ള പദം ഏത് അർത്ഥത്തിലാണ് അന്ന് പ്രയോഗിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ സമൂഹത്തിൽ ദൈവപുത്ര പദം പ്രയോഗിക്കപ്പെട്ടത് ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ്. അത് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത്. ബൈബിളിൽ ഞാൻ പറഞ്ഞു ദൈവിക വചനങ്ങളുണ്ട്, പ്രവാചകന്മാരുടെ വചനങ്ങളുണ്ട്, പുരോഹിതന്മാരുടെ വചനങ്ങളുമുണ്ട്. ഇവയെല്ലാം കൂടിക്കുഴഞ്ഞുകൊണ്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ബൈബിളിനെ എന്നല്ല, മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ മുഴുവനും സത്യപ്പെടുത്തുകയും ആ വേദഗ്രന്ഥങ്ങളുടെ മുഴുവനും മുഹൈമിനായി ആ വേദഗ്രന്ഥങ്ങളെ മുഴുവനും ശരിയായ രീതിയിൽ അപഗ്രഥിച്ചുകൊണ്ട് കടന്നു വന്ന അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബൈബിളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പോ ബൈബിളിൽ യേശുക്രിസ്തു അവകാശപ്പെടുന്നതായി നമുക്ക് കാണുക യേശു മനുഷ്യപുത്രൻ എന്നാണ്. യേശു അവകാശപ്പെടുന്നതായി നമുക്ക് കാണുക യേശു പ്രവാചകൻ എന്താണ്. യേശു അവകാശപ്പെടുന്നതായി നമുക്ക് കാണുക യേശു ദൈവത്തിന്റെ ദാസൻ എന്താണ്. യേശുവിന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയതായിട്ട് നമ്മൾ കാണുക യേശു ദൈവത്തിന്റെ പ്രത്യേകമായ ശിഷ്യൻ, പ്രത്യേകമായ ദൈവത്തിന്റെ ദാസൻ എന്താണ്. യേശുവിന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയതായി നാം പഠിക്കുക യേശു ദൈവത്തിന്റെ ഉന്നതനായ പ്രവാചകൻ എന്നാണ്. ഈ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനും അംഗീകരിക്കുന്നു. എന്നാൽ യേശു ദൈവത്തിന്റെ ദൈവമാണ് എന്ന് തെളിയിക്കുന്ന വചനങ്ങൾ ബൈബിളിൽ ഇല്ല തന്നെ. എന്നാൽ യേശുവിൽ ദൈവത്വം ആരോപിക്കുന്ന ചില വചനങ്ങൾ പൗലോസിൻ്റെതായി ബൈബിളിലെ ഫിലിപ്പിയരുടെ പുസ്തകത്തിലും കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലുമെല്ലാം കാണുന്നുണ്ട്. എന്നാൽ അതിലും യേശു പൂർണ്ണ ദൈവമാണ് എന്ന് പറയുന്നില്ല. എന്താ പറയുന്നത്? യേശു ദൈവത്തിന്റെ പ്രതിരൂപമാണ് എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ തികവ് മനുഷ്യരൂപത്തിൽ സ്ഥിതി ചെയ്തതാണ് യേശുവിൽ എന്ന് പറയുന്നുണ്ട്. ഇത് വിശുദ്ധ പൗലോസ് ക്രൈസ്തവ ദർശനത്തെ, ക്രിസ്തു കൊണ്ടുവന്ന ദർശനത്തെ ഡൈവേർട്ട് ചെയ്യുന്നതിന്റെ പ്രാഥമിക ഘട്ടമാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ എ ഡി 300കളുടെ ആ മധ്യഭാഗമായപ്പോഴേക്ക് യേശുവും പിതാവും അഥവാ ദൈവവും യേശുവും പരിശുദ്ധാത്മാവുമെല്ലാം ദൈവം തന്നെയാണ് എന്നുള്ള വിശ്വാസം കടന്നു വരികയാണ് ചെയ്തത്. ഈ വിശ്വാസം സഭയുടെ പൊതുവായ അംഗീകാരം ലഭിച്ചത് AD 371 മാത്രമാണ്. അതിനു മുമ്പ് യേശു ദൈവമല്ല എന്ന് വിശ്വസിച്ച ഒരുപാട് ക്രൈസ്തവരുണ്ടായിരുന്നു. അവരെ പാഷണ്ഡന്മാരെന്ന് പറഞ്ഞ്, ഹെറട്ടിക്സ് എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുകയാണ് AD 325 ചൗടിയ നിഖയാസുന്നഹദോസ് ചെയ്തത്. അപ്പോൾ ഞാനിതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ യേശു ദൈവമാണ് എന്ന് യേശു അവകാശപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. യേശു ദൈവമാണ് എന്ന് യേശുവിന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ശിഷ്യന്മാർ മനസ്സിലാക്കിയത് യേശു ദൈവത്തിന്റെ ദാസനാണ്, ഏതാണ് പ്രവാചകനാണ്, ഏതാണ്. അത് തന്നെയാണ് ഖുർആനും പറയുന്നത്. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതല്ലാതെ ബൈബിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ അംഗീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. കാരണം ബൈബിളിൽ മാനുഷികമായ കരവിരുതുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ബൈബിൾ പൊതുവായി എന്റെ ക്രൈസ്തവ സഹോദരങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥം എന്നുള്ള നിലക്ക് ആ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് മാർഗദർശനം നൽകുന്ന വചനങ്ങൾ എന്നുള്ള നിലക്ക് യേശു എന്തു പഠിപ്പിച്ചു എന്ന് വ്യക്തമാക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.